നമസ്തേ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് സംസാരം കൊണ്ട് ലോകമാകെ ആധ്യാത്മിക സംസ്കാരം പുലർത്തിയ, അതിന് വഴി തുറന്ന സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനമാണ്. നരേന്ദ്രനിൽ നിന്ന് സ്വാമി വിവേകാനന്ദനിലേക്കുള്ള ആ വളർച്ച, അത് ഭാരതത്തിൻ്റെ ആധ്യാത്മികതയുടെ വളർച്ചയാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മികത ലോകമാകെ സുഗന്ധം പുലർത്തി പരിലസിക്കുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ്. നാളെ ഗുരുപൂർണിമയാണ്, ഞായറാഴ്ച. വേദവ്യാസൻ മഹാഭാരത പുരാണ ഇതിഹാസങ്ങളിലൂടെ ഉപനിഷത്തുകളിലൂടെ പകർന്നു തന്ന ആ സംസ്കാരത്തിൻ്റെ വെളിച്ചം, ആ ജ്ഞാനത്തിൻ്റെ അമൃത്, അതിലേക്ക് തിരിച്ചു പോകുവാൻ, അതിലേക്ക് പിന്നടക്കുവാൻ നമ്മളെ ഓർമ്മിപ്പിച്ച നരേന്ദ്രൻ എന്ന കുട്ടിയിൽ നിന്ന് വളർന്ന് ലോകത്തിൻ്റെ നരേന്ദ്രനായി വിവേകാനന്ദ സ്വാമിയായി കന്യാകുമാരിയിൽ ധ്യാനം ചെയ്ത്, കേരളത്തിലൂടെ സഞ്ചരിച്ച് ഭാരതമാകെ പര്യടനം നടത്തി, അമേരിക്കയിൽ 1893 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ഭാരതത്തിലെ യുവസന്യാസി ലോകത്തെ തൻ്റെ കൈക്കുടനയിലേക്ക് ആവാഹിച്ച ധന്യനിമിഷം, അതെ, ആ സ്വാമി വിവേകാനന്ദൻ, അങ്ങനെയുള്ള സ്വാമി വിവേകാനന്ദൻ്റെ യുവകേസരിയായ ഭാരതത്തിൻ്റെ വീരപൗരനായ ആധ്യാത്മിക രംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാരതാംബയുടെ പൊന്നോമന പുത്രനായ സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനമായ ഇന്ന്, സംസാരം എങ്ങനെ ലോകത്തെ നയിക്കാൻ ഉപയുക്തമാകുമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന സ്വാമി വിവേകാനന്ദൻ്റെ. കേന്ദ്ര സർക്കാർ യുവജന ദിനം ആഘോഷിക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ സാംസ്കാരിക നായകൻ്റെയോ ഒന്നും ജന്മനാളല്ല, അത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മനാളായ ജനുവരി 12 കാര്യം ഓർക്കുക. ആ ജനുവരി 12 യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നു. നാളത്തെ തലമുറയെ എങ്ങനെ നയിക്കണമെന്ന് കാട്ടിക്കൊടുക്കുന്ന വലിയൊരു സന്ദേശം കൂടി അതിലുണ്ട്. അങ്ങനെയുള്ള വിവേകാനന്ദ സ്വാമികൾ സമാധി ആയിട്ടുള്ള ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാം, സംസാരത്തിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഉയരാനുള്ള മന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ വീണ്ടും ശ്രമം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.